മഴ. മഴയെ കാൽപ്പനികതയോടെ മാത്രമാണ് മലയാളികൾ അന്നു വരെയും കണ്ടിരുന്നത്. കഥയിലും കവിതയിലും സിനിമയിലുമെല്ലാം പെയ്തു നിന്ന മഴയ്ക്ക് വല്ലാത്തൊരു സൗന്ദര്യവും മാസ്മരീകതയും ഉണ്ടായിരുന്നു. ഒരുപാട് പേരുടെ ഹൃദയങ്ങളിലെ സ്നേഹത്തെയും ഉള്ളിലെ സാഹിത്യത്തെയും മഴ പുറത്തേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് മലയാള സാഹിത്യത്തിലും സിനിമയിലുമെല്ലാം മഴ ഒരു കഥാപാത്രമായി പെയ്തു നിന്നത്. എന്നാൽ മറ്റേതൊരു മഴയും പോലെ ആയിരുന്നില്ല ആ മഴ. അതിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കവും മറ്റേതൊരു വെള്ളപ്പൊക്കവും പോലെ ആയിരുന്നുമില്ല. അന്ന് കുത്തിയൊലിച്ച് പാഞ്ഞു വന്ന വെള്ളപ്പൊക്കത്തിനൊപ്പം ഒലിച്ചുപോയത് ആയിരങ്ങളുടെ സ്വപ്നങ്ങളായിരുന്നു. നൂറുകണക്കിന് ആളുകളുടെ ജീവനുകളായിരുന്നു. അനേകരുടെ ജീവിതകാലം മുഴുവനുമുള്ള സമ്പാദ്യങ്ങളായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി ഇരമ്പിയാർത്തു വന്ന മഴവെള്ളപ്പാച്ചിൽ കാൽച്ചുവട്ടിലെ മണ്ണുവരെ കവർന്നെടുത്തുകൊണ്ട് പോയപ്പോഴും അതിജീവനത്തിന്റെ കരുത്ത് അവരിൽ ബാക്കിയുണ്ടായിരുന്നു. എല്ലാ ദുരന്തങ്ങൾക്കും അപ്പുറം സാഹോദര്യത്തിന്റെ ആകാശത്തിൽ തെളിഞ്ഞു നിന്ന ഒരു മഴവില്ല് അവർക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു. ദുരന്തവും ഒരുമയും കൈകോർത്തപ്പോൾ അവിടെ പിറന്നത് മറ്റൊരു മാനവ ഗാഥയായിരുന്നു. അത് ഒരേ സമയം നടുക്കത്തിന്റെയും അതിജീവനത്തിന്റെയും കഥയാണ്. ഷെക്കേര ന്യൂസിന്റെ ലോകം നടുങ്ങിയ നിമിഷങ്ങൾ ഇന്ന് പറയാൻ പോകുന്നത് ആ കഥയാണ്. മറ്റെവിടെയും നടന്ന കഥയല്ല ഇത്, നമ്മുടെ കൊച്ചു കേരളത്തിലെ കഥയാണ്. 2018 വെള്ളപ്പൊക്കത്തിന്റെ കഥയാണ്. വീണ്ടും ഒരു മഴക്കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നടുക്കമുളവാക്കുന്ന വെള്ളപ്പൊക്കം ഓർമ്മിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? അതെ, കൊച്ചു കേരളത്തെ പിടിച്ചുകുലുക്കിയ, കേരളത്തെ മുഴുവനായും വിഴുങ്ങിക്കളഞ്ഞ മഹാപ്രളയം, 2018 പ്രളയം. പഴങ്കഥകളിൽ വിസ്മയമായി നിന്നിരുന്ന 99 വെള്ളപ്പൊക്കത്തെ നിഷ്പ്രഭമാക്കുന്ന വിധത്തിലുള്ള കാഴ്ചകൾക്കും ദുരന്തങ്ങൾക്കുമാണ് അന്ന് മലയാളക്കര സാക്ഷ്യം വഹിച്ചത്. ജീവിച്ചിരിക്കുന്ന നമ്മുടെയെല്ലാം ഓർമ്മയിൽ പച്ചകടാതെ നിൽക്കുന്ന ആ ദിനരാത്രങ്ങളിലേക്ക് നെഞ്ചിടിപ്പോടെയല്ലാതെ നമുക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല. 2018 ഓഗസ്റ്റ് അന്നായിരുന്നു കേരളം ഒരു ദുരന്തത്തിന്റെ കയങ്ങളിൽ മുങ്ങിത്താഴ്ന്നത്. അക്ഷരാർത്ഥത്തിൽ കേരളം വെള്ളത്തിലായി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 5-ാമത്തെ വെള്ളപ്പൊക്കമായിരുന്നു 2018 കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കം. 2016 ജൂൺ ജൂലൈ മാസങ്ങളിൽ ചൈനയിലും 2017 വടക്കു കിഴക്കൻ ഇന്ത്യയിലും അതേ വർഷം തന്നെ ജപ്പാനിലും ഉണ്ടായ 2015 മുതലുണ്ടായ ലോകമാസകലമുള്ള വെള്ളപ്പൊക്കങ്ങളിൽ വെച്ച് ഏറ്റവും വലുതായിരുന്നു 2018 കേരളത്തിലെ മഹാപ്രളയം. കേരളത്തിലെ ജനസംഖ്യയിലെ 1/6% ഈ വെള്ളപ്പൊക്കം പ്രതികൂലമായി ബാധിച്ചു. അതിന്റെ തിക്തഫലങ്ങൾക്ക് കേരളം മുഴുവൻ വില കൊടുക്കേണ്ടി വന്നു. കേരളത്തിലെ 14 ജില്ലകളെ ഈ ദുരന്തം വിഴുങ്ങി. 483 പേർ മരണമടഞ്ഞു. 15 പേരെ കാണാതായി. 40,000 കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ദുരിതം പെയ്ത ആ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരമൊരു അപകടത്തെക്കുറിച്ചുള്ള സൂചന ലഭിച്ചു തുടങ്ങിയിരുന്നു എന്നതാണ് സത്യം. കൃത്യമായി പറഞ്ഞാൽ മെയ് അവസാനത്തോടെ, ജൂണിന്റെ തുടക്കത്തിൽ തന്നെ വരാനിരിക്കുന്ന അപകടത്തിന്റെ സൂചനകളോടെ മഴ പെയ്തു തുടങ്ങിയിരുന്നു. ജൂലൈ പാതിയോടെ ആസന്നമായ ഒരു ദുരന്തത്തിന്റെ പടിവാതിൽക്കലേക്ക് കേരളം കാലെടുത്തു വെച്ചു. ഓഗസ്റ്റ് ആയപ്പോഴേക്കും അതിന്റെ പരിസമാപ്തി ആവുകയും ചെയ്തു. വെള്ളപ്പൊക്കത്തിന്റെയും കടൽക്ഷോഭത്തിന്റെയും ദുരിതങ്ങൾ ഓരോ വർഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തീരദേശവാസികളും പെട്ടെന്ന് തന്നെ വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ഒഴികെയുള്ളവർക്ക് പല വർഷം കൂടുമ്പോൾ വല്ലപ്പോഴും ഒരിക്കൽ കടന്നു വരുന്ന വെള്ളപ്പൊക്കം ഒരു ആഘോഷമായിരുന്നു അതുവരെ. നഗരം പുഴയായി മാറുമ്പോൾ വഞ്ചി തുഴഞ്ഞും ചെങ്ങാടമുണ്ടാക്കിയും വെള്ളപ്പൊക്കത്തെ സ്വാഗതം ചെയ്തവരായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ആനന്ദിക്കാനും കുടിച്ചു കൂത്താടാനുമുള്ള ഒരു അവസരമായിട്ടേ പലരും ജൂൺ ജൂലൈ മാസങ്ങളിലെ മഴയെയും വെള്ളപ്പൊക്കത്തെയും കരുതാറുള്ളൂ. പക്ഷേ ഓഗസ്റ്റിൽ പെയ്ത മഴ അങ്ങനെ ആയിരുന്നില്ല. കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട്
മഴയും പ്രകൃതിയും കരം കോർത്തപ്പോൾ ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും കൊണ്ട് കേരളം ചുവന്നു. കേരളത്തിന്റെ നിലവിളി ലോകത്തിന്റെ നിലവിളിയായി മാറി. ഒരു നൂറ്റാണ്ടിനിടയിലുണ്ടായ ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിനാണ് അന്ന് മലയാളക്കര സാക്ഷ്യം വഹിച്ചത്. ആ രംഗങ്ങൾ ഇന്നും നമ്മെ നടുക്കി കളയും, കണ്ണുകളെ ഈറനാക്കുകയും ചെയ്യും. വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു വരുന്ന വഴിക്ക് റോഡുകൾ രണ്ടായി പൊട്ടിപ്പിളരുന്നു. നോക്കി നിൽക്കെ വീടുകൾ ഇടിഞ്ഞു തകരുന്നു. ഒരായുസ് കൊണ്ട് മുഴുവൻ സമ്പാദിച്ചതെല്ലാം ഞൊടിയുടെ വെള്ളം അപഹരിച്ചു കൊണ്ടുപോകുന്നു. കരയാൻ പോലും കഴിയാതെ മരവിച്ചു പോയ ആളുകൾ. വീടിനും സ്വത്തിനും പുറമെ സർട്ടിഫിക്കറ്റുകൾ, ഔദ്യോഗിക രേഖകൾ, ജീവൻ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള മരുന്നുകൾ എല്ലാം ഞൊടിയുടെ എന്നേക്കുമായി നഷ്ടമായി. ഉടുതുണി മാത്രം സമ്പാദ്യമായി അവശേഷിച്ചവർ. അസാധാരണവും അപൂർവവുമായ രംഗങ്ങൾക്കാണ് അന്ന് കേരളം സാക്ഷ്യം വഹിച്ചത്. അതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള ഹൃദയഭേദകമായ രംഗങ്ങളായിരുന്നു ഇവിടെയും. കണ്ണുനീരിന്റെയും സങ്കടത്തിന്റെയും മുഖങ്ങൾ. കുടിവെള്ളമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. ഒരു കൊച്ചു കുട്ടിക്കും പാല് പോലും ഇല്ല. ഞങ്ങളിവിടെ വളരെ കഷ്ടത്തിലാണ്. എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇരുന്ന് രക്ഷിക്കും സാർമാരെ. റോഡുകൾ തോടുകളായപ്പോൾ ബോട്ടുകൾ വാഹനങ്ങളായി മാറി. വാഹനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ നിന്നപ്പോൾ ബോട്ടുകൾ മനുഷ്യജീവനുകളുടെ സംരക്ഷകരായി മാറി. വയനാടും ഇടുക്കിയും പത്തനംതിട്ടയും തൃശൂരും എറണാകുളവും പാലക്കാടും തീർത്തും ഒറ്റപ്പെട്ടുപോയി. പെരിയാറും ഭാരതപ്പുഴയും പമ്പയും കരകവിഞ്ഞൊഴുകി. പല ഡാമുകളും നിറഞ്ഞു കവിഞ്ഞു. വൈദ്യുതിയും വെള്ളവും വാർത്താവിനിമയ സൗകര്യങ്ങളും ദിവസങ്ങളോളം ഇല്ലാതെയായി. 2018 വെള്ളപ്പൊക്കത്തോടനുബന്ധിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു സംഭവമാണ് ഇടുക്കി ഡാം തുറന്നത്. 26 വർഷത്തിന് ശേഷം ആദ്യമായിട്ടായിരുന്നു ഇടുക്കി ഡാം തുറന്നത്. കേരളത്തിലെ ഭൂരിപക്ഷം ഡാമുകളും നിറഞ്ഞു തുളുമ്പിയപ്പോൾ ഇടുക്കി ഡാം തുറന്നുവിടുക അനിവാര്യതയുമായിരുന്നു. 2018 മുൻപ് 1981, 1992 വർഷങ്ങളിലായിരുന്നു ഇടുക്കി ഡാം തുറന്നുവിട്ടിരുന്നത്. സംസ്ഥാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നീരൊഴുക്കിനെ തുടർന്നാണ് ഇടുക്കി ഡാം അന്ന് തുറന്നുവിടേണ്ടി വന്നത്. ഇടുക്കി ഡാം മാത്രമല്ല, മുല്ലപ്പെരിയാർ ഉൾപ്പെടെ കേരളത്തിലെ 39 ഡാമുകളിൽ 35 ഈ അവസരത്തിൽ തുറന്നുവിടേണ്ടതായി വന്നു. കരയെ വിഴുങ്ങിയ വെള്ളം ആകാശയാത്രകളെയും പ്രതികൂലമായി ബാധിച്ചതിനും ഈ വെള്ളപ്പൊക്കം സാക്ഷ്യം വഹിച്ചു. റൺവേയും പരിസരങ്ങളിലും വെള്ളം കയറിയതിനെ തുടർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളം 4 അടച്ചിട്ടു. ട്രെയിൻ ഗതാഗതവും സാധാരണ റോഡ് ഗതാഗതവും നിലച്ചു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അനേകം ടൂറിസ്റ്റുകൾ കുടുങ്ങി. ചെങ്ങന്നൂർ, ആറന്മുള, കോഴഞ്ചേരി, ഐരൂർ, റാന്നി, പന്തളം എന്നിങ്ങനെയുള്ള പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. പത്തനംതിട്ട നഗരത്തിൽ കഴിഞ്ഞ 10 ആദ്യമായിട്ടായിരുന്നു വെള്ളം കയറിയത്. സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും അഗ്നിശമന സേനയും പോലീസും നാട്ടുകാരും എല്ലാവരും ഒരേ മനസ്സോടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. ചില സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കത്തിന്റെ ചുഴിയും ഒഴുക്കും കാരണം രക്ഷാബോട്ടുകൾക്ക് പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിയുമായിരുന്നില്ല. ഇത്തരം സ്ഥലങ്ങളിൽ ഹെലികോപ്റ്റർ മുഖേനയാണ് ആളുകളെ രക്ഷപ്പെടുത്തിയത്. ഹെലികോപ്റ്ററുകളിൽ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഭക്ഷണപ്പൊതികൾ എറിഞ്ഞിട്ടു കൊടുക്കുന്നതും അതിനുവേണ്ടി ആളുകൾ ആർത്തിയോടെ കരങ്ങൾ നീട്ടുന്നതും കേരളം കണ്ടത് അപൂർവമായ കാഴ്ചയായിരുന്നു. 2018 വെള്ളപ്പൊക്കത്തെ ചരിത്രത്തിന്റെ ഭാഗമാക്കി മാറ്റിയത് അതിലെ ദുരന്തങ്ങളുടെ ആഴത്തിനൊപ്പം തന്നെ ഒരുപറ്റം മനുഷ്യരുടെ നിസ്വാർത്ഥമായ സേവന പ്രവർത്തനങ്ങൾ കൊണ്ടുകൂടിയായിരുന്നു. പ്രത്യേക പരിശീലനം ലഭിച്ച സുരക്ഷാ സേനാംഗങ്ങളും യാതൊരുവിധ പരിശീലനവും ലഭിച്ചിട്ടില്ലാത്തവരും എന്നാൽ കടലിനോടും കാറ്റിനോടും അനുദിനം പോരടിച്ച് മുന്നേറിക്കൊണ്ടിരുന്നവരുമായ മത്സ്യത്തൊഴിലാളികളും ഒന്നുപോലെ ജീവൻ പണയം വെച്ച് മുന്നിട്ട് ഇറങ്ങിയപ്പോൾ പിറന്നത് സാഹോദര്യത്തിന്റെയും സന്മനസ്സിന്റെയും പുതിയ കാവ്യങ്ങളായിരുന്നു. അന്ന് പ്രളയബാധിതരെ സംരക്ഷിക്കാൻ രംഗത്തിറങ്ങിയത് 2884 മത്സ്യത്തൊഴിലാളികളും 642 വള്ളങ്ങളും ആയിരുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, എറണാകുളം ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇവർ കൂടുതലായും രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത്. മത്സ്യഫെഡും ഫിഷറീസ് വകുപ്പും നൽകിയ സഹായങ്ങൾക്ക് പുറമെ സ്വന്തം നിലയിലും വള്ളങ്ങളും എഞ്ചിനുകളുമായിട്ടായിരുന്നു
മത്സ്യത്തൊഴിലാളികൾ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത്. ആരും പ്രത്യേകമായി ക്ഷണിച്ചിട്ടായിരുന്നില്ല അവർ രക്ഷാപ്രവർത്തനത്തിന് വന്നത്, മറിച്ച് മാധ്യമങ്ങളിലൂടെയുള്ള കരളലിയിക്കുന്ന രംഗങ്ങൾ കണ്ടതുകൊണ്ടായിരുന്നു. ഔദ്യോഗികമായി നിയമിക്കപ്പെട്ട രക്ഷാപ്രവർത്തകർ പോലും ഇരമ്പിയാർത്തുവന്ന മലവെള്ളത്തിനു മുൻപിൽ നടുക്കടലിൽ പെട്ടതുപോലെ നടുങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ, തുഴയും തോണിയും നഷ്ടപ്പെട്ടതുപോലെ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ആളുകളെ കണ്ടപ്പോൾ, നടുക്കടലുമായി നിത്യവും പരിചയമുള്ള അവർ സ്വമേധയാ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. അവർ ഓരോരുത്തരും ജീവന്റെ പോരാളികളായി മാറുകയായിരുന്നു. വെള്ളം മൂടിക്കിടന്ന ഇടങ്ങളിൽ ഒറ്റപ്പെട്ടുപോയ ഓരോരുത്തരെയും തേടി ആളുണ്ടോ ആളുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ച് ആയിരത്തിലധികം പേരെയാണ് സ്വന്തം ജീവൻ പണയം വെച്ചും അവരെന്ന് രക്ഷിച്ചെടുത്തത്. മരണം മാത്രം കൺമുന്നിൽ കണ്ട് തളർന്നും തകർന്നും കഴിയുകയായിരുന്ന എത്രയോ പേർക്കാണ് ആ സ്വരവും അവരും ആശ്വാസമായി മാറിയത്. പ്രതിഫലേച്ഛയില്ലാതെയുള്ള അവരുടെ സേവനങ്ങൾ അവർക്കൊരിക്കലും മായാത്ത വിശേഷണവും ചാർത്തിക്കൊടുത്തു കേരളത്തിൻ്റെ സൈനികർ. നന്ദിയും സ്നേഹവും കടപ്പാടും നിറഞ്ഞ വിശേഷണമായിരുന്നു അത്. അവരെ ഓർമ്മിക്കാതെയും നന്ദിയോടെ അവരുടെ ത്യാഗത്തിനു മുൻപിൽ തലകുനിക്കാതെയും ഒരു വെള്ളപ്പൊക്കത്തെക്കുറിച്ചും നമുക്ക് സംസാരിക്കാൻ ആവില്ല. 2018 പ്രളയവും അതിനെ മലയാളക്കര ഒറ്റക്കെട്ടായി നിന്ന് നേരിട്ട വിധവും പറഞ്ഞ സിനിമയായിരുന്നു ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത 2018. എവരിവൺ ഈസ് എ ഹീറോ എന്ന ചിത്രത്തിന്റെ പരസ്യവാചകം അന്നത്തെ പല സമകാലിക സംഭവങ്ങളിലേക്കും ക്യാമറ തിരിച്ചു വെച്ച ഒന്നായിരുന്നു. പ്രളയം എന്ന ആഗോള പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നതിനാലും സാധാരണക്കാർക്ക് പ്രകൃതി ദുരന്തം എന്താണെന്നതിൻ്റെ വ്യക്തമായ യാഥാർത്ഥ്യം പകർന്നു കൊടുത്തതിനാലും അന്താരാഷ്ട്ര തലത്തിൽ വരെ പ്രസ്തുത ചിത്രം ശ്രദ്ധ നേടിയിരുന്നു. പല പ്രകൃതി ദുരന്തങ്ങളും നേരിൽ കണ്ടിട്ടുള്ളവരും അതിലൂടെ കടന്നുപോയിട്ടുള്ളവരുമാണ് മലയാളികൾ. 2004 സുനാമിയും ഓഖി കൊടുങ്കാറ്റുമെല്ലാം അതിൽ പെടുന്നുണ്ട്. മുൻപ് സൂചിപ്പിച്ചതുപോലെ 1924 അല്ലെങ്കിൽ മലയാള വർഷം 99 പ്രളയവും അതിൽ പെടുന്നുണ്ട്. ജീവനും വസ്തുവകകൾക്കും കാർഷിക മേഖലയ്ക്കും കനത്ത നാശനഷ്ടമാണ് അന്നത്തെ വെള്ളപ്പൊക്കം വരുത്തി വച്ചത്. 1961 ഉണ്ടായ പ്രളയമായിരുന്നു മറ്റൊന്ന്. ദൈർഘ്യത്തിലും തീവ്രതയിലും അസാധാരണമായ വിധത്തിൽ കനത്ത ഒന്നായിരുന്നു ആ വെള്ളപ്പൊക്കം. 4 അന്ന് അതിൻ്റെ ദുരന്തം അനുഭവപ്പെട്ടത്. എന്നാൽ ഈ വെള്ളപ്പൊക്കങ്ങളെയും സമീപകാല പ്രകൃതി ദുരന്തങ്ങളെയും എല്ലാം നിഷ്പ്രഭമാക്കുന്ന വിധത്തിലുള്ള ഒന്നായിരുന്നു 2018 പ്രളയം. എന്തുകൊണ്ടാണ് ഇതുപോലൊരു ദുരന്തം കേരളത്തിന് നേരിടേണ്ടി വന്നത്? പല പല കാരണങ്ങൾ ഇതിനായി നിരത്തപ്പെടുന്നുണ്ട്. അവയിൽ ചിലത് പരിശോധിക്കാം. കേരളത്തിൽ ശരാശരി വാർഷിക മഴ 3000 mm. തെക്കു പടിഞ്ഞാറൻ വടക്ക് കിഴക്കൻ മൺസൂണുകൾ വഴിയാണ് കേരളത്തിൽ മുഴുവൻ മഴ ലഭിക്കുന്നത്. 6 മാസങ്ങളിലായിട്ടാണ് ഈ മഴയുടെ 90% ലഭിക്കുന്നത്. മൺസൂൺ മാസങ്ങളിൽ ഉയർന്ന തീവ്രതയുള്ള കൊടുങ്കാറ്റ് എല്ലാ നദികളിലും കനത്ത നീരൊഴുക്കിന് കാരണമാവുകയും കുത്തനെയുള്ളതും തിരമാലകൾ ഇല്ലാത്തതുമായ ഭൂപ്രകൃതിയിൽ സംഭവിക്കുന്ന തുടർച്ചയായും കനത്തതുമായ മഴ എണ്ണമറ്റ അരുവികളിലൂടെയും ജലപാതകളിലൂടെയും പ്രധാന നദികളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. എന്നാൽ 2018 സംഭവിച്ചത് അങ്ങനെയൊന്നും ആയിരുന്നില്ല. 2018 കേരളത്തിൽ 23% അധികം മഴ ഉണ്ടായിരുന്നുവെന്നും ആ വർഷം ഓഗസ്റ്റിൽ പെയ്തത് 96% മഴ ആയിരുന്നുവെന്നുമായിരുന്നു അതിലൊരു കാരണം. പ്രളയ ദുരിതം ഏറ്റവും കൂടുതൽ ബാധിച്ച ഇടുക്കിയുടെ കാര്യം തന്നെ എടുക്കാം. സാധാരണ ലഭിക്കുന്നതിനേക്കാൾ 87.5% കൂടുതൽ മഴയാണ് ആ വർഷം ഇടുക്കിയിൽ ലഭിച്ചത്. അതും വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ. ഓഗസ്റ്റ് 1 മുതൽ 19 ഇടമുറിയാതെയാണ് മഴ പെയ്തുകൊണ്ടിരുന്നത്. ഓഗസ്റ്റ് 8 വൈകുന്നേരം കേരളത്തിൽ പെയ്ത കനത്ത മഴ 116% കൂടുതലായിരുന്നു. ഇത് അണക്കെട്ടുകളുടെ പരമാവധി ശേഷിക്കും താങ്ങാൻ കഴിയുന്നതിനും അപ്പുറവുമായിരുന്നു. തുടർന്നുള്ള 48 പെയ്തതും കനത്ത മഴ തന്നെയായിരുന്നു. കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഓവർഫ്ലോ ലെവലിനോട് അടുത്തായിരുന്നതിനാൽ മിക്കവാറും എല്ലാ ഡാമുകളും തുറക്കേണ്ടതായി വന്നു. ഇപ്രകാരം ഡാം തുറന്നത് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകാൻ കാരണവുമായി തീർന്നു. ഉഷ്ണമേഖലാ പസഫിക്കിലെ ഉയർന്ന ആവൃത്തിയിലുള്ള മിക്സഡ് റോസ്ബി ഗ്രാവിറ്റി തരംഗങ്ങളാണ് അസാധാരണമായ മഴയ്ക്ക് കാരണമായതെന്നും ഈ മഴ കാരണമാണ് മഹാപ്രളയം ഉണ്ടായതെന്നും ചില ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നു. ആഗോള താപനം ഉൾപ്പെടെ കാലാവസ്ഥാ വ്യതിയാനമാണ്
മഹാമാരിക്കും മഹാപ്രളയത്തിനും കാരണമായതെന്നും വിശ്വസിക്കുന്നവരും ഉണ്ട്. അതിവ്യാപകമായ കരിങ്കൽ ക്വാറികൾ, മണൽ ഖനനം, അനധികൃത റിസോർട്ടുകളുടെ നിർമ്മാണം, നൈസർഗിക ജലസ്രോതസ്സുകളുടെ നാശം എന്നിവയും പ്രളയ ദുരന്തം വർദ്ധിപ്പിച്ചവയുടെ പട്ടികയിലെ കാരണങ്ങളാണ്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ പ്രളയത്തെ മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് വിശേഷിപ്പിക്കുന്നവരും ധാരാളമാണ്. കാരണം മനുഷ്യന്റെ അത്യാഗ്രഹത്തിന്റെ ഫലമായിട്ടാണത്രേ ഇതുപോലൊരു മഹാപ്രളയം സംഭവിച്ചത്. സംസ്ഥാന സർക്കാരുകളുടെ മോശം ഡാം മാനേജ്മെന്റിനെതിരെയും ആരോപണങ്ങളുണ്ട്. സംസ്ഥാനത്തെ എല്ലാ അണക്കെട്ടുകളും ജലവൈദ്യുതിയോ ജലസേചനമോ എന്ന ലക്ഷ്യത്തോടെ മാത്രം നിർമ്മിക്കപ്പെട്ടവയാണെന്നും അവയൊരിക്കലും വെള്ളപ്പൊക്കം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിക്കപ്പെട്ടവ അല്ലെന്നുമാണ് ഇവരുടെ വാദം. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് തമിഴ്നാട് സർക്കാർ പെട്ടെന്ന് വെള്ളം തുറന്നുവിട്ടതാണ് പ്രളയത്തിന് കാരണമായതെന്നായിരുന്നു കേരള സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചത്. ഇവിടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. കാരണം വീണ്ടും ഒരു പെരുമഴ കാലത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മഴയെല്ലാം മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ചുള്ള ഭീതി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാലത്തും കേരളത്തിന്റെ ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്നതാണ് 127 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട്. പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ ഈ പേടി കൂടുകയും ചെയ്യും. ഡെമോക്ലീസിന്റെ വാളുപോലെ കേരളത്തിന് മീതെ മുല്ലപ്പെരിയാർ തൂങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. എങ്കിലും 2000 പദ്ധതി പ്രദേശത്തുണ്ടായ ഭൂകമ്പമാണ് ഈ പേടി കൂട്ടിയത്. സാധാരണയായി ഒരു അണക്കെട്ടിന്റെ ആയുസ് 50 വർഷമാണ്. ആ കണക്ക് തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോഴും മുല്ലപ്പെരിയാർ നിലനിൽക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശക്തിശതത്തെക്കുറിച്ച് ഇതിനകം നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അണക്കെട്ടിന്റെ ആകെ ഉയരത്തേക്കാൾ കൂടുതൽ വെള്ളം പൊങ്ങിയാൽ മുകളിലൂടെ വരുന്ന വെള്ളം അണക്കെട്ടിന്റെ താഴെ പതിക്കുകയും ആ സമ്മർദ്ദത്തിൽ അണക്കെട്ടിന്റെ അടിത്തറ ഇളകുകയും അണക്കെട്ട് നിലം പതിക്കുകയും ചെയ്തേക്കുമെന്ന ഭയമാണ് കേരളത്തിന് ഉള്ളത്. ഇതുകൂടാതെ അണക്കെട്ടിന്റെ അടിഭാഗം ഇളകിമറിയുകയും നിരങ്ങി മാറുകയും ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ട്. മധ്യപ്രദേശിലെ ടിഗ്ര അണക്കെട്ട് തകർന്നതുപോലെയുള്ള സംഭവങ്ങൾ മുന്നറിയിപ്പായി നമ്മുടെ കൺമുന്നിൽ ഉണ്ട്. ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് കാലവർഷം കനക്കുമ്പോഴും കണക്ക് തെറ്റിക്കുമ്പോഴും മുല്ലപ്പെരിയാറിനെ ഓർത്തുള്ള ആദിയും പെരുകുന്നത്. 2018 വെള്ളപ്പൊക്കത്തിന് മുല്ലപ്പെരിയാറും ഒരു കാരണമായി എന്ന് കണ്ടെത്തുമ്പോൾ അതിന്റെ പിന്നിലുള്ള ഇത്തരം അപകട സാധ്യതകളെക്കുറിച്ച് കൂടി നാം മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ഇത്തരം ആരോപണങ്ങളെയെല്ലാം നിഷേധിക്കുകയാണ് തമിഴ്നാട് ചെയ്യുന്നത്. ആ നിഷേധം 2018 വെള്ളപ്പൊക്കത്തിന്റെ കാര്യത്തിലും തമിഴ്നാട് നിലനിർത്തി എന്നത് തെല്ലും അതിശയിക്കേണ്ട കാര്യവുമല്ല. കനത്ത മഴയെ തുടർന്ന് കേരളത്തിൽ ഉടനീളമുള്ള 80 റിസർവോയറുകളിൽ നിന്ന് അധിക ജലം പുറന്തള്ളിയതുകൊണ്ടാണ് കേരളത്തിൽ പ്രളയം സംഭവിച്ചതെന്നാണ് തമിഴ്നാട് ഈ ആരോപണം നിഷേധിച്ചുകൊണ്ട് അഭിപ്രായപ്പെട്ടത്. കാരണങ്ങൾ എന്തു തന്നെയായാലും 2018 വലിയൊരു ആഘാതവും തിരിച്ചറിവുമാണ് കേരള സമൂഹത്തിന് സമ്മാനിച്ചത്. വെള്ളപ്പൊക്കം കളിയല്ലെന്ന ചിന്തയും തിരിച്ചറിവുമായിരുന്നു അതിലൊന്ന്. മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് മാത്രം കടൽ കടന്നു കയറുന്ന ദുരിതമായി പെയ്യുന്ന സംഭവമായി വെള്ളപ്പൊക്കത്തെ കണ്ടിരുന്നവർ അന്ന് തിരിച്ചറിഞ്ഞു. എപ്പോൾ വേണമെങ്കിലും തങ്ങൾക്കും വെള്ളം കൊണ്ട് മുറിവേൽക്കാമെന്ന്. കുടിലോ കൊട്ടാരമോ എന്ന വേർതിരിവില്ലാതെ വെള്ളം തങ്ങളെയും തേടി വന്നേക്കാമെന്ന്. ഇരുന്നില മാളികകൾ പോലും സുരക്ഷിതത്വം നൽകുന്ന ഇടങ്ങൾ അല്ലെന്ന് അത് വലിയൊരു തിരിച്ചറിവായിരുന്നു. ആരും ഒരിടത്തും സുരക്ഷിതർ അല്ലെന്ന തിരിച്ചറിവ്. വിവിധ സ്ഥലങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 10 ലക്ഷത്തോളം ആളുകളാണ് അന്ന് കഴിച്ചുകൂട്ടിയത്. ഭക്ഷണത്തിനും മരുന്നിനുമായി ക്യൂ നിൽക്കേണ്ടി വന്നപ്പോഴും വെറും പായയിൽ നിലത്ത് കിടന്നുറങ്ങേണ്ടി വന്നപ്പോഴും മനുഷ്യജീവിതത്തിന്റെ നിരർത്ഥകതയും നൈമിഷീകതയും അവർ തിരിച്ചറിഞ്ഞു. കെട്ടിപ്പൊക്കിയിരിക്കുന്ന മണിമാളികകൾക്കും ബാങ്ക് നിക്ഷേപങ്ങൾക്കും ജീവിതത്തിലെ ഇതുപോലൊരു നിമിഷങ്ങളിൽ വലിയ അർത്ഥമില്ലെന്ന്. അതായിരുന്നു 2018 നൽകിയ ഏറ്റവും വലിയ തിരിച്ചറിവ്. രണ്ടായിരത്തി നടുക്കത്തിൽ നിന്ന് വിട്ടുമാറും മുൻപ് 2019 കേരളത്തെ മൂടിക്കൊണ്ട് പ്രളയം വന്നു എന്നതാണ് ഖേദകരം. ആ വർഷത്തെ വെള്ളപ്പൊക്കത്തിൽ 121 പേർ മരിച്ചതായാണ് കണക്ക്.
1789 വീടുകൾ പൂർണ്ണമായും 14542 വീടുകൾ ഭാഗികമായും തകർന്നു. രണ്ടായിരത്തി 2019 ദുരന്തങ്ങളിൽ ഏറ്റവും കണ്ണീരണിയിച്ചതായിരുന്നു കവളപ്പാറ ദുരന്തം. ഉരുൾപൊട്ടലിന്റെയും പ്രളയത്തിന്റെയും രൂപത്തിൽ കവളപ്പാറയെ ദുരന്തം വിഴുങ്ങിയപ്പോൾ ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാതെ 59 പേരാണ് അന്ന് മുത്തപ്പൻ കുന്നിലെ മണ്ണിൽ മറഞ്ഞു പോയത്. തുടർച്ചയായ പ്രളയങ്ങളും മഴ പെയ്താലുടനെ വെള്ളത്തിലാകുന്ന മെട്രോ നഗരവും ഒന്നും ഇനിയും നമ്മെ ഒരു പാഠവും പഠിപ്പിക്കുന്നില്ല എന്നതും ആ പാഠത്തിൽ നിന്ന് പുതിയ പാഠം ഉൾക്കൊണ്ട് അത് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതുമാണ് ഏറെ ആശ്ചര്യകരമായ വസ്തുത. ഒരേ സ്ഥലങ്ങളെയും പ്രദേശങ്ങളെയും തന്നെയാണ് പ്രളയം ആവർത്തിച്ച് പിടികൂടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ജനങ്ങളും ഗവൺമെന്റും സഹകരിച്ചും കൂടിയാലോചിച്ചും പോംവഴികൾ നടപ്പിലാക്കേണ്ടതുണ്ട്. പ്രളയത്തെ അതിജീവിച്ചവരുടെയും സാക്ഷികളുടെയും അനുഭവങ്ങളും പ്രകൃതിയോടും സമൂഹത്തോടുമുള്ള അവരുടെ കാഴ്ചപ്പാടുകളും എങ്ങനെയെല്ലാം ഈ ദുരന്തത്തിന് ശേഷം മാറിയെന്ന് തിരിച്ചറിയാനും പ്രളയബാധിതരുടെയും രക്ഷാപ്രവർത്തകരുടെയും ഓർമ്മകൾ ശേഖരിക്കാനും അവ ശാസ്ത്രീയമായി രേഖപ്പെടുത്തി വയ്ക്കാനും സാധിക്കുന്നതിലൂടെ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളിൽ പ്രയോജനകരമാകുന്ന ഒരു രേഖാസഞ്ചയം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നും ആവശ്യമായ മാറ്റങ്ങളോടെ അത് മറ്റിടങ്ങളിലും പ്രയോജനപ്പെടുത്തേണ്ടത് ആണെന്നുമുള്ള ദ കേരള ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ അഭിപ്രായം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. നിശ്ചിത പ്രകാരമുള്ള മഴയ്ക്ക് മുൻപ് തന്നെ മഴ എത്തി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ ഉള്ളത്. ജൂണിൽ തുടങ്ങേണ്ട മഴ വേനൽ മഴയായി നേരത്തെ തന്നെ കേരളത്തെ നനച്ചുകൊണ്ടിരിക്കുന്നു. തീരപ്രദേശമെന്നോ മലയോരമെന്നോ വ്യത്യാസമില്ലാതെ എല്ലായിടങ്ങളിലും മഴ തിമിർത്ത് പെയ്യുകയാണ്. മഴയുടെ തുടക്കത്തിൽ തന്നെ കേരളവും വെള്ളത്തിൽ മുങ്ങി താഴുന്നു. റെഡ് അലേർട്ടുകളും യെല്ലോ അലേർട്ടുകളും ഓറഞ്ച് അലേർട്ടുകളും പതിവായിരിക്കുന്നു. എറണാകുളവും തിരുവനന്തപുരവും ആലപ്പുഴയും അടക്കം എല്ലാ ജില്ലകളും പ്രളയഭീതിയിലാണ്. കാലവർഷം വരുന്നതിന് മുൻപ് തന്നെ കടന്നു വന്ന മഴ എന്തിൻ്റെ സൂചനയാണ്? മഴയുടെ വാതിലുകളും വാതായനങ്ങളും നേരത്തെ തുറക്കപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? കേരളം ഇനിയും മറ്റൊരു ദുരന്തത്തിൻ്റെ ഇരകളായി മാറുമോ?